Welcome back to Talk Tickets. നമ്മൾ ഇന്ന് ടോക്ക് ടിക്കറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡ് തൃശൂർ പുത്തൻപള്ളിക്ക് സമീപമുള്ള സന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോറൂമിലാണ്. ഇതൊരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. രാവിലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലാണ്. എന്നാലും നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇവിടുത്തെ മാനേജറായിട്ടുള്ള ബിജു സാറിനെ ഒന്ന് പരിചയപ്പെടാം. സാർ നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പോൾ സന ഗോൾഡിലെ ഒരുപാട് ജ്വല്ലറി സെറ്റ്സ് ആണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. നമുക്ക് ഓരോ സെറ്റുകളായിട്ട് പരിചയപ്പെടാം അല്ലേ? ഓക്കെ, ആദ്യം നമ്മൾ ഏതാ നോക്കുന്നത്? ഹിന്ദു പാർട്ടിയിൽ വരാണെങ്കിൽ തന്നെ കൂടുതലും സെറ്റുകളാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പൊ ഒറ്റക്കാശ്, അതായത് അടക്കുകാശ്, നാഗപ്പടം, പിച്ചുമുല്ല, അതൊക്കെ നമ്മൾ ഹിന്ദു പാർട്ടി തന്നെ എന്തായാലും അങ്ങനത്തെ സെറ്റാണ് കൂടുതൽ. ട്രഡീഷണൽ വർക്കാണ് കൂടുതൽ. അതിന്റെ ഇടയിൽ വേണമെങ്കിൽ ടർക്കിഷ് വർക്കുകൾ എല്ലാം വിചാരിക്കാം. പിന്നെ ഇങ്ങനത്തെ ചെക്കിലാണ് ടെമ്പിൾ വർക്കുകൾ ഇപ്പൊ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. ടെമ്പിൾ വർക്കുകൾ ഇപ്പൊ എല്ലാവരും കുറച്ചും കൂടി പൊലിമ തോന്നിക്കുന്നതും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണല്ലോ. കൂടുതല് സിംഗിൾ ആയിട്ടാണെങ്കിലും സിംഗിൾ പീസ് ആയിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എന്നാ നമ്മ വെഡിങ്ങിനാണെങ്കിലും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്കും തോന്നിക്കും. അതെ, ഇതിപ്പോ നമ്മള് എത്ര പവനിലൊക്കെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 10 ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് തന്നെയുണ്ട് അല്ലേ? അതെ, എല്ലാവർക്കും കുറച്ചും കൂടി ഹിന്ദുസിന് കുറച്ചും കൂടി ഇഷ്ടമാണ് ഈ നവരത്ന. സ്റ്റോണിന്റെ ബൈബാക്ക് ആണ് അല്ലേ? റിമൂവ് ചെയ്യില്ല അല്ലേ? ഓക്കെ, സിമ്പിൾ ആയിട്ട് പിന്നെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ അങ്ങനത്തെ വർക്കൊക്കെ ഉണ്ട്. ലയർമാലകളൊക്കെ ട്രഡീഷണലാണ് വരുന്നത്, ലൈറ്റ് വെയിറ്റ് തന്നെയാണ് കേട്ടോ. റോഡിയം വെച്ചിട്ടുള്ളതായാലും സാധാ ലെയർ ആയാലും കളക്ഷൻ ആണ് അല്ലേ? ചോക്ക് നോർമലായിട്ടൊക്കെ തന്നെ നമ്മള് ഇപ്പൊ ഫാൻസിയിലാണെങ്കിലും ചോക്കറൊക്കെ ഒരുപാട് പോകുന്ന ഒരു കളക്ഷൻ ആണ്. അപ്പൊ ഇത് ഇങ്ങനെ മാരേജിനാണോ കൂടുതൽ നമുക്ക് ഈ ചോക്കർ ഇതൊക്കെ പോകുന്നത്? മാരേജുകൾക്കാണ്, മാരേജ് പർപ്പസ്. ഒരു സിംഗിൾ ആ ഒരൊറ്റ പീസ് തന്നെ മതിയല്ലോ നമുക്ക് അതൊരു നിറഞ്ഞു നിക്കും. അപ്പൊ നമ്മള് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്കിപ്പോ കസ്റ്റമേഴ്സ് വരുമ്പോ ഏത് രീതിയിൽ വേണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 10 പവനോ 15 പവനോ രീതിയിലാണ് എല്ലാം മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോ ഇത് നോക്കുകയാണെങ്കിൽ ഇതിപ്പോ എത്ര പവന്റെ സെറ്റ് ആയിരിക്കും? ഇതിപ്പോ നമുക്ക് ഏകദേശം വരാൻ കഴിഞ്ഞ ഒരു 10 പവൻ ആ രീതിയിൽ വരുന്ന സെറ്റ്. 10 പവൻ ഈ ചെയിനുകൾ മാത്രം എല്ലാം കൂടി മാലകൾ മാത്രം 10 പവൻ. അതനുസരിച്ച് നമുക്ക് എത്ര പവനാണോ അതിനനുസരിച്ചിട്ട് 15 പവൻ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വളകളാ, പാസനങ്ങളാ, കമ്മല, അതിനൊക്കെ സെറ്റ് ചെയ്ത് നമ്മള് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ വെച്ചു എന്ന് മാത്രം. ഇപ്പൊ ഇഷ്ടമായി നമ്മൾ ഇത് കൊടുക്കും, ഇല്ലെങ്കിൽ ഇപ്പൊ കസ്റ്റമേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്നാല് രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. സെറ്റ് ചെയ്ത് കൊടുക്കും എല്ലാം. പ്രത്യേകം ചോക്കെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ്, ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് അല്ലേ? നമുക്ക് റൂബി, എമറാൾഡ്, ബ്ലൂ സഫയർ മിക്സിംഗ് ആണ്. കാണുമ്പോ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സാവരി അല്ലേ? നാച്ചുറൽ സ്റ്റോൺ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. സാവരിയുടെ കളക്ഷനിലുള്ള ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ആണിത്. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? നൈസ് ആയിട്ടുണ്ട്. നല്ല എന്താ പറയാ, ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഭയങ്കര നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിന്റെ തന്നെ ഒരു ചെയിൻ അല്ലേ? അതിന്റെ തന്നെ ചെയിന്റെ സെറ്റ് ആണ്. നമുക്ക് ഇത് ഒരു സെറ്റായിട്ട് കിട്ടുന്നതാണ്. സെറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം അല്ലേ? നമുക്ക് വേണമെങ്കിൽ അത് സെറ്റായിട്ട് എടുക്കാം. അതൊരു കംപ്ലൈന്റ് വരാത്ത ഒരിതാണ് അല്ലേ? ഓക്കെ, ഇപ്പൊ കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും അതുപോലെ തന്നെ ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വർക്കിംഗ് ലേഡീസിനൊക്കെ ഒരുപാട്
ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് കളക്ഷൻ ആണ് ഈ സാവരിയുടെ അല്ലേ. ഇപ്പൊ നോർമലി മൂവ്മെന്റ് ഉള്ള ഒരു കളക്ഷൻ ആണ് സാവരിയുടെ കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്, റോഡി എത്തില്ല അല്ലേ. റോഡി ാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ആ ലൈറ്റ് വെയിറ്റിൽ വരുന്നത് തന്നെയാണ്. എല്ലാ ടൈപ്പിലും റോസ് ഗോൾഡ് ആയാലും വൈറ്റ് ഗോൾഡ് ആയാലും എല്ലാ ടൈപ്പിലും വെറൈറ്റികളുണ്ട്. ഇത് നോക്കി നോക്കി എന്റെ വർക്കുകൾ ഭയങ്കര അട്രാക്ടീവ് ആയിട്ടുള്ള മോഡൽസ് ആണ് കേട്ടോ. വൈറ്റ് ഗോൾഡ് അല്ലേ, വൈറ്റ് ഗോൾഡിലുണ്ട്, റോസ് ഗോൾഡ് തന്നെ. റോസ് ഗോൾഡ് ഒക്കെ ഇപ്പൊ ട്രെൻഡി ആയിട്ട് മൂവ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ്. നോർമൽ ഫാൻസി ഐറ്റംസിൽ തന്നെ നമ്മള് റോസ് ഗോൾഡ് ചോദിച്ചിട്ട് ചെല്ലാറുണ്ട്. റൂബിയുടെ അല്ലെ, റൂബിയുടെ വേറൊരു കളക്ഷൻ ആണ്. ഒരു നൈസ് പെൻഡന്റും പിന്നെ ഇയറിംഗ് ഓക്കെ കൂടിയിട്ട് സെറ്റ് ആണല്ലേ. ഒരു സ്റ്റെഡ് റൂബിയുടെ തന്നെ, അതുപോലെ തന്നെ ഒരു നല്ലൊരു പെൻഡന്റ് റൂബിയുടെ കളക്ഷൻ ആണ് ഇതൊക്കെ. ചെറിയ ഫംഗ്ഷൻ ആണെങ്കിലും വലിയ ഫംഗ്ഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഭയങ്കര അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ഓർണമെന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഇതുപോലെ നോർമൽ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഐറ്റം ആണ് ഇത്. പലയിടത്തും ഒരു പവനിലാണല്ലേ സ്റ്റാർട്ടിംഗ് വരുന്നത്, കറക്റ്റ് അളവാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. കാരണം നമുക്കൊരു സിംഗിൾ പീസ് തന്നെ നമുക്ക് കൈക്ക് ഭയങ്കര ഭംഗി കൊടുക്കുന്ന ഒരു ടൈപ്പ്. എമറാൾഡിന്റെ അല്ലേ, എമറാൾഡിന്റെ കളക്ഷൻ ആണ് കേട്ടോ. സനയിലത്തെ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് എമറാൾഡോ ഇത് റൂബി. ഇതിപ്പോ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റായിട്ടും പ്രിഫർ ചെയ്യുന്നവർക്ക് സെറ്റായിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ പീസസിൽ നമുക്ക് നല്ല മൂവ്മെന്റ് ഉള്ള ഒരു കളക്ഷൻ ആണ് അല്ലേ. ഇത് ടർക്കിഷ് മോഡലിൽ വരുന്നത് അല്ലേ. എല്ലാവരും ലൈറ്റ് വെയ്റ്റിനോട് ഇഷ്ടം തോന്നുന്നവരാണ് ഇപ്പോൾ എല്ലാവരും. ഇത് ടർക്കിഷ് മോഡലിൽ വരുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചെയിനുകളാണ്, ഭയങ്കര സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനുകളാണ്. 4 ഗ്രാം 5 ഗ്രാമിലാണോ സ്റ്റാർട്ടിംഗ് വരുന്നത്? സ്റ്റാർട്ടിംഗ് തന്നെ ഒരു 4 ഗ്രാം 5 ഗ്രാമിൽ വരുന്ന ഓക്കെ. ഡെയിലി വെയർ ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ. ഡെയിലി വെയർ ആണ്, നമുക്ക് പെൻഡന്റും ചെയിനും കൂടിയിട്ടുള്ളത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് ഇത്. വൈറ്റ് ഗോൾഡും ഗോൾഡും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഐറ്റം. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ മോതിരങ്ങളുണ്ട്, 1 ഗ്രാം തൊട്ടാണ്, അതിൽ കുറവുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ 1 ഗ്രാം 1.5 ഗ്രാമിന്റെ കണ്ടോ. നല്ല നൈസ് വർക്കുകൾ വരുന്നതാണ് ഇത്. എല്ലാവരും ഇപ്പോ എന്താ പറയാ, സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ നോക്കിയാ നല്ല ഭംഗിയിൽ കിടക്കുന്നില്ലേ വിരലില്. ഭയങ്കര നല്ലൊരു കംപ്ലൈന്റ് ഒന്നും വരാത്ത ടൈപ്പ്. 1 ഗ്രാമിലാണ് അല്ലെ ഇത് വരുന്നത്? 1 ഗ്രാം ഓക്കെ. ഇത് ഒരു 1.5 ഗ്രാമിലുള്ളതാണ്. ഇതും അതെ നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. ഇത് സ്പെഷ്യൽ മോൾഡിംഗ് വരുന്ന ഒരു ഐറ്റം അല്ലേ. മോൾഡിംഗിനാണ്. അതുപോലെ തന്നെ നമുക്ക് ഡയമണ്ടിന്റെ ഒരു 10,000 ഉള്ളിലേക്ക് വരുന്ന കുറച്ച് റിംഗ്സ് ആണ് ഇതൊക്കെ. 10,000 ഉള്ളിൽ നമുക്കിതില് ഇഷ്ടംപോലെ വർക്കുകൾ ഉണ്ട്, മോഡലുകൾ. അതിപ്പോ നക്ഷത്ര ടൈപ്പിൽ വരുന്നതാണ്. ഡയമണ്ടിന്റെ റിംഗ് ആണെങ്കിലും ഇയറിംഗ് ആണെങ്കിലും മൂക്കുത്തി ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഡയമണ്ടിന്റെ ആണ് കൂടുതൽ ഇഷ്ടം. 90% ബൈബാക്ക് ഉണ്ട് ഡയമണ്ട് ആകുമ്പോ. ഡയമണ്ട് ഇതൊക്കെ ഏകദേശം എത്രയാണ് വരുന്നത്? ഈ കളക്ഷൻസ് ഒക്കെ ഏകദേശം 10,000 ഉള്ളിലേക്കാണ് വരുന്നത് എല്ലാം. ഈ 9-10 റേഞ്ചിലാണ് ഇതെല്ലാം വരുന്നുള്ളു. ഇതിന്റെ വർക്കുകളുണ്ട്, വളരെ ക്യൂട്ട് ആയിട്ടുള്ള വർക്കുകളാണ്. ഇത് ബട്ടർഫ്ലൈ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് എല്ലാം കൂടിയിട്ട് 6,000-7,000 ആ റേഞ്ചിന്റെ ഉള്ളിലേക്കാണ് ഇതൊക്കെ വരുന്നുള്ളു. ഇഷ്ടംപോലെ വർക്കുകൾ ഉണ്ട്. 6K മുതലാണ് നമ്മുടെ ഡയമണ്ട് കളക്ഷന്റെ റിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഡയമണ്ട് റിംഗ്, സിംഗിൾ ടൈപ്പ് വന്നുണ്ട്, കുറച്ച് ക്യൂട്ട് ആയിട്ട് നല്ല നല്ല വർക്കുകളാണ്. ഇതൊക്കെ ഏകദേശം 10,000 ആണ് ഇത് വരുന്നത്. ഓക്കെ, ഒരു 6K മുതൽ ഒരു 10,000 ആ ഒരു റേഞ്ചിൽ വരുന്ന ഡയമണ്ട് കളക്ഷൻ ആണ് ഇതൊക്കെ. രണ്ട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നക്ഷത്രയുടെ തന്നെ കളക്ഷൻ ആണ്, ഒരെണ്ണം റോസ് ഗോൾഡിലാണ്, ഒരെണ്ണം നോർമൽ സാദാ ഗോൾഡിലാണ്.
രണ്ടിനും അതിന്റേതായ ഭംഗിയുണ്ട്. റോസ് ഗോൾഡ് ഡയമണ്ട് ഇയറിംഗ്സ് സർട്ടിഫൈഡ് ആണ്. ഹെവി ആയിട്ട് വരുമ്പോ മാത്രം സ്റ്റെഡ് ആണ്, പക്ഷേ ഹെവി ആയിട്ടുള്ള ഡയമണ്ടിന്റെ ഒരു സെറ്റ് ആണ് അല്ലേ. ഇതൊരു 1 lakh ഒക്കെ വരുന്നുണ്ട് അതിന്റെ. ആ ഒരു എന്താ പറയാ, ഡയമണ്ടിന്റെ റിച്ച്നെസ് കൊണ്ട് അതൊരു ഇത്തിരി കോസ്റ്റ്ലി ആണ്. അതെ, രണ്ടു മൂന്ന് പീസ് ഓൾറെഡി അത് ഉണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് പീസ് ആണ് അത് വെച്ചിരിക്കുന്നത്. ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ടായിരുന്നു. കാരണം ഇട്ട് കഴിഞ്ഞാലാണ് അതിന്റെ നല്ല ക്യൂട്ട്നെസ് നമുക്ക് അറിയുള്ളു. ഡയമണ്ടിന്റെ സിമ്പിൾ ആണ് പക്ഷേ ഹെവി ആണ്. അതുപോലെ തന്നെ നമുക്കൊരു 6000-7000 സിംഗിൾ സ്റ്റോൺ ഉണ്ട്. അതുമാതിരി തന്നെ ഇങ്ങനത്തെ ഫ്ലവർ ഡിസൈൻ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ജെ ടൈപ്പ് ഉണ്ട്. ജെ ടൈപ്പ് ഒരുപാട് പ്രിഫർ ചെയ്യുന്ന ഒരു മോഡലാണ് കേട്ടോ ഈ ജെ ടൈപ്പ്. എന്തായാലും ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡയമണ്ട്. 5000 ഒരു 5K മുതലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. നല്ലൊരു കളക്ഷൻ ആണ് ഡയമണ്ടിന്റെ. സിംഗിൾ സ്റ്റോൺ ആണെങ്കിൽ നമ്മൾ അത് ഇട്ട് നോക്കിയാൽ തന്നെ അതിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. രണ്ടും ചെട്ടിനാട് ചെട്ടിനാടിന്റെ ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ്. നമുക്കിത് എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോ ചെട്ടിനാട് കളക്ഷന്റെ ഈ ഒരു ഐറ്റം നമ്മള് വേറെ ഇത് കഴിഞ്ഞു. ഇനി എന്തായാലും നല്ല കസ്റ്റമേഴ്സ് ഒക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം കുറച്ച് വിശേഷങ്ങളും കൂടി ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോ സന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നോർമൽ ഒക്കേഷൻസ് ആണെങ്കിലും വെഡിങ് സെറ്റുകൾ ആണെങ്കിലും അങ്ങനെ ഒരുപാട് കളക്ഷൻ നമ്മൾ പരിചയപ്പെട്ടു. ഇനി അതല്ലാതെ നമുക്ക് കുറച്ചും കൂടി ഒരു കസ്റ്റമേഴ്സ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ എന്താ പറയാ, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? 6 months നമ്മൾ ടോട്ടൽ എമൗണ്ട് ബുക്ക് ചെയ്യണമെങ്കിൽ മേക്കിംഗ് കോസ്റ്റ് 0% ആണ് മേക്കിംഗ് കോസ്റ്റ് വരുന്നത്. മേക്കിംഗ് കോസ്റ്റ് ഇല്ല അങ്ങനെയാണ്. ഒരു അഡ്വാൻറ്റേജ് ആണ് കസ്റ്റമേഴ്സ്. ഓക്കേ, ഉപഭോക്താക്കൾക്ക് ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു ഓഫർ എന്ന് പറയുന്നത്. ഓക്കേ, 0 മേക്കിംഗ് ചാർജ് ആണ്. നമ്മൾ 6 months 0% മേക്കിംഗ് കോസ്റ്റ്. അവർ വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഓക്കേ, ജിഎസ്ടി മാത്രമേ വരുള്ളൂ. ഓക്കേ, അത് നല്ലൊരു ഓഫർ ആണ്. എന്തായാലും സാധാരണക്കാർക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരുപാട് ഗോൾഡ് എടുക്കേണ്ട ഒരു ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് മേക്കിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ചിന്ത ആവശ്യമില്ല. ഓ, 6 months കഴിയുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു മേക്കിംഗ് കോസ്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 20% മേലെ കസ്റ്റമേഴ്സിന് ഡയമണ്ട് ഓർണമെന്റ്സ് നമുക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോ ഒരു എത്ര 1 gram അങ്ങനെയാണോ കൊടുക്കുന്നത്? ഓക്കെ, 20 pounds ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഓക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഗിഫ്റ്റുകൾ ഉണ്ടായിരിക്കും അവർക്ക്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും. സന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വിശേഷങ്ങൾ എന്തായാലും ഇവിടെ തീരുന്നൊന്നുമില്ല. നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു വിസിറ്റിന് മാത്രമാണ് ഇറങ്ങിയത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സനയിലത്തെ ഒരു കളക്ഷനും അവരുടെ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോ ഏകദേശം നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സർ, താങ്ക് യു സോ മച്ച്. അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വൈകാതെ തന്നെ എത്തുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടോക്ടിക്കറ്റ്സിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നത് വരെ ബൈ.